ക്വാറി ഇടപാട് കേസിൽ MLA PV അൻവറിനെ നാലാം ദിവസവും ED ചോദ്യം ചെയ്യുന്നു. ആഫ്രിക്കയിലെ വ്യാപാരത്തിന്റെ വിവരങ്ങൾ അടക്കം ED പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, വിശദാംശങ്ങൾ. രോഹിണി, നാലാമത്തെ ദിവസമാണ് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ED PV അൻവർ MLA ചോദ്യം ചെയ്യുന്നത്. നേരത്തെ 3 ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതനുസരിച്ചാണ് വീണ്ടും അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. 10 വർഷത്തെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചുമെല്ലാം ED പരിശോധിക്കുന്നുണ്ട്. ആ രേഖകൾ ഹാജരാക്കാനും നേരത്തെ ED നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ ഈ പരാതിക്കാരൻ പരാതി നൽകിയപ്പോൾ നൽകിയിരുന്ന വിവരങ്ങൾ, അതായത് ഈ കരാറ്, കോറിയുമായി ബന്ധപ്പെട്ട കരാറ് ഒപ്പിട്ടതടക്കമുള്ള രേഖകൾ PV അൻവറിനെതിരെ ഹാജരാക്കിയിരുന്നു. ഈ രേഖകളിൽ കഴമ്പുണ്ടെന്നാണ് ED മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കോറി മംഗലൂരുവിൽ 50 ലക്ഷം രൂപ കോറിയുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപയാണ് ഈ പരാതിക്കാരൻ നൽകിയിരിക്കുന്ന പരാതി അനുസരിച്ച് MLA തട്ടിച്ചത് എന്നാണ് പറയുന്നത്. അതിൽ 10 ലക്ഷം രൂപയുടെ ഷെയറും വാഗ്ദാനം ചെയ്തിരുന്നു. 10 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് നൽകുകയും അക്കൗണ്ട് വഴി നൽകുകയും ബാക്കി തുക അക്കൗണ്ട് അല്ലാതെ നേരിൽ കൊടുക്കുകയുമായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ തുക എന്തിനെല്ലാം വിനിയോഗിച്ചു, ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്ന തരത്തിലേക്കാണോ തുടങ്ങിയ കാര്യങ്ങളും ED പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും PV അൻവറിനെ ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ശരി, ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകി.